എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് വളരെ അവിചാരിതമായിട്ടാണ് ഈ വേദി നിൽക്കുന്നത്. അതിൻ്റെ കാരണക്കാരൻ മറ്റാരുമല്ല, നാദുഷ്കയാണ്. നാദുഷ്കാർ ഞങ്ങളുടെ ഒരു മാ എന്ന് പറയുന്നത് മിലിറ്ററി ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ എല്ലാ വിവിധ ചുമതലകളും ഏൽക്കുന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു പോസ്റ്റ് ലഭിക്കുന്ന ഒരു കലാകാരൻ കൂടിയാണ്. അപ്പം അതിന് പറഞ്ഞു ഇങ്ങനെ ഞങ്ങളുടെ ഒരു പുതിയ പ്രോജക്റ്റ് ഉണ്ട്, അപ്പൊ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകണമെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ ആയിരിക്കുന്നത്, പക്ഷെ വളരെ സീരിയസ് ആയിട്ട് എത്തണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു വലിയ ചടങ്ങിന്റെ ഭാഗമാകാൻ സാധിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. ഭൂമി പെറ്റീഷൻസിന് എല്ലാ സാരഥികൾക്കും എല്ലാവിധ ആശംസകളും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരുപാട് മായാജാലങ്ങൾ മലയാള സിനിമയിൽ തീർക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. മലയാള സിനിമ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ ഒരുപാട് വ്യതിയാനങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഒ ടി ടി പ്ലാറ്റ്ഫോം ആയാലും ഒരുപാട് നല്ല കലാകാരന്മാരും എല്ലാ മേഖലയിലുമുള്ള സാങ്കേതിക പ്രവർത്തകരും ഒക്കെ ഉയർന്നു വന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ അവരുടെ ഒരു തുടർച്ച എന്ന് പറയുന്നത് പോലെ മൂവി മ്യൂസിഷ്യൻസിന് സാധിക്കട്ടെ. അതിൻ്റെ ഒരു ഇങ്ങനെയെങ്കിലും അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഇത്ര സന്തോഷം ഇതെ കാണാൻ സാധിച്ചു. ജോഷി സർ, ഇക്ക, കാരണം ഞങ്ങൾ പോളിടെക്നിക്കിൽ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തതിന് ശേഷം ഇപ്പോഴാണ് ഇക്ക കാണുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് സഹപ്രവർത്തകരെ കണ്ടു. തമ്മൻ ചേട്ടനോടുണ്ട്, വിശാലി ഉണ്ടായിരുന്നു, നിയാസുക, എല്ലാവർക്കും ഒരു സംഘവും ഞങ്ങൾക്കും ഒരു റീയൂണിയൻ തന്നെയാണ് ഈ ഒരു വേദി എന്ന് പറയുന്നത്. അതിന് ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ക്ഷണിച്ചതിലും മൂവി മ്യൂസിഷ്യൻസിനും ഇക്കും ഒരുപാട് നന്ദി പറയുകയാണ്. ആൻഡ് താങ്ക് യു ഫോർ ഇൻട്രൊഡ്യൂസിങ് മീ സോ വെൽ. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം മലയാള സിനിമാ രംഗത്തേക്ക് ഒരു പുതിയ കമ്പനി കടന്നു വരുന്നു, മൂവി മ്യൂസിഷ്യൻസ്. അതിൻ്റെ ഭാഗമാകുക എന്ന് പറയുമ്പോൾ അതിന് അവർ ആ കമ്പനി തിരഞ്ഞെടുത്തിരിക്കുന്ന കൂട്ടത്തിൽ എന്നെ കൂടി ഉൾപ്പെടുത്തിയതിൽ ഒരുപാട് സന്തോഷം. അതിൻ്റെ ഒരുപാട് ഒരുപാട് നന്ദി. പിന്നെ അതിൻ്റെ ഔപചാരികമായിട്ടുള്ള അനൗൺസ്മെൻറ്റ് കാര്യങ്ങൾ പിന്നീട് എനിക്ക് തോന്നുന്ന കമ്പനി തന്നെ പറയുന്നതായിരിക്കും. ഞാൻ പറയുന്നതിനേക്കാൾ കമ്പനി ഒഫീഷ്യലായിട്ട് സംസാരിക്കുന്നത് പ്ലീസ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനുള്ളതുമായി ബന്ധപ്പെട്ട ഒരു രീതിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറെ ബഹുമാനിക്കുന്ന എൻ്റെ അറിവ് മാത്രമല്ല മലയാള സിനിമ ആദരിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗുരുനാഥൻ ജോർജ് സാർ. ജോർജ് സാറിൻ്റെ സാന്നിധ്യത്തിൽ ഇത് അനൗൺസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരുപാട് ഭാഗ്യമാണ്. സാർ ഡയറക്റ്റ് ചെയ്ത ഒരുപാട് സ്റ്റേജ് ഷോസിന് സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഞാൻ ഗൾഫ് ഷോകളിലേക്ക് പോകാനായിട്ടുള്ളൊരു ഭാഗ്യമാണ് എനിക്ക് ലഭിച്ചത്. അതിനുശേഷം അന്ന് ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഞാനൊരു സിനിമ സംവിധാനം ചെയ്യുമെന്ന്. പക്ഷെ പിന്നീട് ദൈവാനുഗ്രഹമുണ്ട് അതൊക്കെ സംഭവിച്ചു. ഇപ്പോൾ എന്നോട് അനൗൺസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് പുതിയ സിനിമയെ പറ്റി തന്നെയാണ്. ഈ കമ്പനിയുടെ ആദ്യ സംരംഭം ആദ്യ സിനിമ. ആദ്യ സിനിമ ഞാൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയുണ്ട്. ഒരുപാട് സന്തോഷം അതിൻ്റെ ടൈറ്റിൽ ഇട്ടിട്ടില്ല. അതിൻ്റെ എഴുത്തുകാരൻ നിഷാദ് കോയയാണ്. പിന്നെ നായകൻ അതുമാത്രമേ ഇപ്പോൾ ഫിക്സ് ചെയ്തിട്ടുള്ളൂ. പണ്ട് ഞങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ചില കാര്യങ്ങളിലൊന്നാണത്. നാദുഷ, അബി, ദിലീപ് നാദ് എന്ന് പറയുന്ന ഒരു ടീം ഒരുമിച്ച് മിമിക്രി കളിച്ച് ഒരുമിച്ച് ഒരേ വേദിയിൽ പല സ്വപ്നങ്ങൾ കണ്ട മൂന്ന് കൂട്ടുകാരൻ. അതിലൊരു കൂട്ടുകാരൻ ഞങ്ങളുടെ കൂടെ ഇല്ല ഇപ്പോൾ. പക്ഷേ അന്നൊന്നും ഒരിക്കൽ പോലും സ്വപ്നത്തിൽ ചിന്തിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ മകനെ വെച്ചിട്ട് ഞാനൊരു സിനിമ സംവിധാനം ചെയ്യാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കും എന്ന്. അത് ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. ഷൈനിങ്ങുമാണ് അദ്ദേഹം സംവിധാനം.
ഒരുപാട് സന്തോഷമുണ്ട്. സെൻ്റെ ഉമ്മ എവിടെയുണ്ട്? സെൻ്റെ ഉമ്മ വേദിയിലേക്ക് വരണം. എല്ലാവർക്കും നമസ്കാരം. ശരിയില്ലാത്തവരാണ് എല്ലാവരും സപ്പോർട്ട് വേണം. സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ആദ്യം എങ്ങനെയാണ് ഈ സിനിമ സംഭവിച്ചത് എന്നൊക്കെ ഉള്ളതിന്റെ പിന്നിൽ നിഷാദ് പങ്കു വഹിക്കു തോന്നല്ലേ? പിന്നെ ഇതിന്റെ ഏറ്റവും ഈ സിനിമ സംഭവിക്കാനായിട്ട് പ്രധാന കാരണക്കാരൻ എന്ന് പറയുന്നത് അദ്ദേഹം സ്റ്റേജിലേക്ക് വന്നില്ലെങ്കിൽ അത് ശരിയാവില്ല. ബാദുഷാ അദ്ദേഹമാണ് ഈ സിനിമ എന്നെ ഇതുപോലെ ഈ വേദിയിൽ നിൽക്കാനായിട്ട് ഇങ്ങനെ അവസരം ഒരുക്കിയത്. ഒരുപാട് നന്ദി. താങ്ക് യു. മൂവി മജീഷ്യന്റെ ലോങ് ജേർണി കഴിഞ്ഞിരിക്കുകയാണ്. മൂവി മജീഷ്യന്റെ ആദ്യ ചിത്രത്തെ പറ്റിയുള്ള വിവരങ്ങൾ, പ്രാഥമിക വിവരങ്ങൾ നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. ഇനി സിനിമയുടെ ലോഞ്ച് പരിപാടികളൊക്കെ ഞങ്ങൾ പിന്നീട് നിങ്ങളെ അറിയിച്ച് ഒരു മനോഹരമായ മറ്റൊരു ഫംഗ്ഷനിലൂടെ അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ സപ്പോർട്ട് വേണം ഈ ചിത്രത്തിനും ഈ കമ്പനിക്കും. എല്ലാവരോടും നന്ദി. എല്ലാവർക്കും നമസ്കാരം. ആരാധ്യനായ ജോഷ് സാർ, എനിക്ക് നമ്മുടെ ഗുരുതുല്യനായ നാദർഷിക്ക, പ്രിയപ്പെട്ട സുഹൃത്ത് നിഷാദ് ഗോയ തുടങ്ങി രവിചന്ദന അടക്കം ഇറുംതോറി അടക്കം ഒരുപാട് വലിയ കലാകാരന്മാർ, ഷെയിൻ്റെ ഉമ്മ അടക്കമുള്ള ആൾക്കാരും, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളും ഈ ഒരു സംരംഭത്തോട്, ഈ മൂവി മജീഷ്യൻ എന്ന സംരംഭത്തോട് എൻ്റെ സാരഥികളോട് കാണിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ നിറവാണ് ഇവിടെ കാണുന്ന ഇത്രയധികം മാധ്യമ സുഹൃത്തുക്കൾ. ഇതിനൊരു ഇവിടെ ഒരു മൂവി മജീഷ്യൻ്റെ ഒരു ചടങ്ങ് മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. സിനിമയുടെ ചടങ്ങുകളും മനോഹരമായ ചടങ്ങുകളും വെച്ച് നടത്തുമെന്നും ബാധിക്കാറുള്ളു. അന്ന് സഹകരണമൊക്കെ വേണം. പുതിയ പുതിയ ഫിലിം കമ്പനികൾ ഉണ്ടാവുക, പുതിയ പുതിയ പ്രൊജക്റ്റുകൾ ഉണ്ടാവുക, പുതിയ പുതിയ കഥകൾ ഉണ്ടാവുക, അത് കാണാൻ അവസരം ഉണ്ടാവുക, അതിലൂടെ സന്തോഷം ലഭിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. അതിന് ദൈവം എല്ലാ അനുഗ്രഹവും കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തും. എല്ലാവർക്കും നല്ല നമസ്കാരം. ഇതിൻ്റെ പേരിൽ നാദർഷിക്ക ആണ് ആദ്യം ഇവരെ അഭിനയിപ്പിച്ചിരുന്നത്. എനിക്ക് നല്ല വേഷം തന്ന അയക്കായി ദൈവം ഇങ്ങനെ അയക്കാം. അതായത് എന്നെ ഒരു വല്ലാത്തൊരവസ്ഥയാണ്, എനിക്കിത് വല്ലാത്തൊരവസ്ഥ വന്നു ഒരു കുറച്ച് കാലം വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പടച്ചവനായിട്ട് ഇറങ്ങി വന്നു എന്ന് തന്നെ പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കട്ടപ്പനയിലെ ഋതിക്രോഷൻ നീയാണാവേ എന്ന് പറഞ്ഞത് അത് ഇങ്ങോട്ട് തിരിഞ്ഞു ഒരു കരയമുള്ളതാണ്. അദ്ദേഹത്തിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്ന പിന്നെ ഒരു പരാതിയുണ്ട്, ഒരു ബാക്കി തന്നിട്ട് ഇത് തട്ടിക്കൊന്നും പറഞ്ഞ സാറ് ഒരു പടത്തിൽ എന്നെ വിളിച്ച് റോബിൻ ഹുഡിൽ തന്ന സാറ് ഇല്ലയോ മറുപടിയാണ് പറഞ്ഞത് അടുത്ത പടത്തിൽ എനിക്കൊരു വേഷം വേണം എന്നെ മറക്കുമോ എന്ന് ചോദിച്ചു. അടുത്ത വേഷം കാരണം പറഞ്ഞു എന്നാൽ നിങ്ങളുടെ സാന്നിധ്യത്തിൽ എല്ലാവരും അടുത്ത പടത്തിൽ എനിക്ക് സാറിന് ഒരു വേഷം അയ്യപ്പാണ് പറഞ്ഞത് എനിക്കൊരു വേഷം. എന്തായാലും ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു. 5:20 വണ്ടിയൊക്കെ ഇരിക്കുന്ന ലാൻഡ്ലൈൻ തന്നെ ഇവിടെ വരാൻ താമസിച്ചു പോയി. എൻ്റെ അഭിനയം വന്നാൽ ഞാൻ ഫംഗ്ഷൻ ഒന്നും വന്നാൽ ഇക്കഴിഞ്ഞാൽ എന്നെ വിളിച്ചിട്ട് വന്നാൽ ഇതിൻ്റെ പരിപാടികളൊന്നും വന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് വന്ന കോളത്തിലേക്ക് വന്നുപോയി. ഞാൻ വിളിച്ച് ബാദുഷാ കഴിച്ചുകൊണ്ട് മുന്നിൽ വിളിച്ച് കയറ്റു മുന്നിൽ കഴിച്ചിട്ട് കയറ്റു നോക്കി. എന്തായാലും ഈശോ എന്ന സിനിമയിൽ എനിക്ക് നാദർഷിക്കൊരു നല്ല വേഷം വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ജയസൂര്യ ഇവിടെ വന്നതിന് മുന്നിൽ ഇരിക്കുന്ന അറിയില്ല. എന്നിരുന്നു ജയസൂര്യയുടെ പണ്ട് കാലത്ത് ഞാൻ സിനിമ കണ്ടായിരുന്നു. സിനിമ കാണാത്ത ഒരാളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിൽ ജയസൂര്യ എന്ന് പറയുന്ന അദ്ദേഹം ഒരു മഹാനടനായി മാറുന്ന വിശ്വാസം ഇത്രയും വലിയൊരു സംഭവം തന്നെയാണ് ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും അവിടെ പോയിട്ടുണ്ട്. എല്ലാം എനിക്കും ഒരു പിന്നെ അവസരം തന്ന നാശായിക്കായി നന്ദി പറയുന്നു. പിന്നെ ഈ ഫംഗ്ഷനിൽ വിളിച്ച ബാദുഷ പിന്നെ ബാദുഷാവിനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ബാദുഷായെ വിളിച്ചിട്ട് നമ്മൾ മറ്റുള്ളവരോട് ബാദുഷായ ബാദുഷായ എന്ന് പറഞ്ഞു. എല്ലാവരും ഞാൻ പറയുന്നതുപോലെ എനിക്കിപ്പോൾ പ്രസംഗിക്കാൻ വലിയ കാര്യമായിട്ട് പ്രാർത്ഥിക്കണം.
പ്രവേശങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു 10-14 സിനിമ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ ഈശോ പോലെ തന്നെ കുറേ പടങ്ങൾ വേറെ ഉണ്ടാകും കാണുക. പിന്നെ കോവിഡ് ഒക്കെ വായിച്ചു, വേറെ സംഭവമൊക്കെ വായിച്ചു, നനച്ചു, പത്തൊക്കെ വയസ്സായി, എന്തെങ്കിലും തന്നാൽ കുടുംബം ജീവിച്ചു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.